പെണ്ണുകൾ ഇറങ്ങി പോകണം, ഭർത്താവ് പിറകിലും വരും, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് പോകണം. അങ്ങനെ ഒരാൾ ഒരാളെ പേടിച്ച് പേടിച്ച് കിടന്നാൽ മൊത്തം നിങ്ങളെ കട്ട് ചെയ്തുകൊണ്ട് പോയി എന്ത് ചെയ്യും സംഭവം? ഒരു ബഹളം, ആരുടെ ആ ഇക്ക ആ ഇക്ക എഴുന്നേറ്റ് തന്നെ അവിടെ നിന്ന് സംഭവം വെക്കുന്നു. ഇക്കായും കുക്കായും ഒന്നും വീട്ടിലില്ല, പക്ഷെ ചുമ്മാ പറയണം, വെറുതെ പറയണം. ഇക്ക ഒന്ന് എഴുന്നേറ്റ് ഇക്ക തണ്ട അവിടെ ആരും സൗണ്ട് കേൾക്കുന്നു. വാപ്പ വാപ്പ എഴുന്നേറ്റ് വാപ്പ. വാപ്പ മരിച്ച് 10 വർഷമായി, എന്നാലും ചുമ്മാ വിളിച്ചോണം. വാപ്പ വാപ്പ ചിലപ്പോൾ കബറിന്ന് എഴുന്നേറ്റ് വരാനും സാധ്യതയുണ്ട് ആ സമയത്ത്. വിളിച്ചോണം, അങ്ങനെ വിളിക്കണം. വിളിക്കുമ്പോൾ ഈ സൗണ്ട് കെട്ടി ചങ്ങാതി എന്ത് ചെയ്യും? കള്ളം വല്ലാണെങ്കിൽ ഓടിക്കോളൂ. ആളൊക്കെ ഉണ്ട് സംഭവം, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. രാത്രി ഉറങ്ങാൻ സമയത്ത് 2-3 പഴയ ചെരുപ്പൊക്കെ എടുത്ത് വെളിയിട്ട് കിടക്കണം. ആളൊക്കെ ഉണ്ട് ഇവിടെ കിടപ്പുണ്ടെന്ന് അറിയാൻ വേണ്ടി. കള്ളന്മാരും അല്ലെ ഇന്നൊരു വാതിൽ കേൾക്കാതിരിപ്പുണ്ടെങ്കിൽ തീർന്ന്. ഈ ഹിക്മത്ത് മൊത്തം മനസ്സിലാക്കിയിട്ട് അവിടെ മൊത്തം ഇത് പോയി കയറിയ സംഭവം തീർന്ന സംഭവം. പഴയ ചെരുപ്പുകൾ വാങ്ങാൻ കിട്ടും, അത് പള്ളിയിൽ പോയാൽ മതി, ബാത്റൂമിൽ കാണും, അതൊക്കെ എടുത്തിട്ട് സൈഡിൽ കൊണ്ട് ഞാൻ നിരത്തി വെക്കണം. എടാ ഇത്രയും അംഗങ്ങളുണ്ട് ഈ വീട്ടിൽ, എന്നാൽ ഇന്നിവിടെ കയറേണ്ട, അയാളെ വണ്ടി വിട്ടു പോകാം, വണ്ടി വിട്ടു പോകാം. അതൊക്കെ അതെല്ലാം ഒരു ഹിക്മത്താണ് സംഭവം. പെണ്ണുങ്ങൾ അതിനെ സൗണ്ട് കേട്ട പെട്ടെന്ന് മൊബൈൽ എടുത്തിട്ട് പോലീസ് വിളിക്കുന്ന പോലെ അങ്ങ് പറഞ്ഞ അഭിനയിച്ചേക്കണം. അതൊരു ഒരു ശക്തി അന്നേരം ഉണ്ടാക്കിയെടുക്കലാണ്. ഖദീജ റളിയല്ലാഹു തആല എന്നെ പറഞ്ഞു, ഇനി അങ്ങനെ സംഭവിച്ചാൽ വരണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹീമായി വന്നപ്പോൾ ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഖദീജ ബീവിയെ വിളിക്കുകയാണ്. ഖദീജ, ഇതാ ഞാൻ പറഞ്ഞ ആ സംഭവം വന്നിരിക്കുകയാണ്. അല്ലാഹ് സംഭവം വന്നിരിക്കുന്നു. ഖദീജ റളിയല്ലാഹു തആല അൻഹ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എടുത്ത് മടിയിൽ വെച്ചു. അതെ പോലീസ് വന്നോ? പോലീസ് വന്നില്ലേ? എന്താപ്പോ വരാത്ത എത്ര നേരമായിട്ട്? ഖദീജ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എടുത്ത് മടിയിൽ വെച്ചു. എനിക്ക് തോന്നി ഇപ്പോൾ ഈ 3 വർഷത്തെ 4 വർഷത്തെ പ്രസംഗം ഒരുമിപ്പിച്ച് എന്നെ പ്രസംഗിപ്പിക്കാൻ പോകണമെന്ന് തോന്നുന്നു. അവിടെ സംഭവത്തിൽ ഇത് തോന്നുന്നു, അതാണ് സംഭവം. ഖദീജ ബീവി റളിയല്ലാഹു തആല നബി തങ്ങൾ എടുത്ത് മടിയിൽ വെച്ചു. അല്ല, ഖദീജ ബീവി നബിയെ എടുത്ത് മടിയിൽ വെച്ചു. ആ ഭർത്താക്കന്മാരെ വല്ലപ്പോഴും ഭാര്യമാരെടുത്ത് മടിയിൽ വെക്കണം, അതാണ് അതിൻ്റെ അർത്ഥം. എപ്പോഴാണ് വെക്കുക? അസുഖം പറഞ്ഞ് ജാവാറാകുമ്പോഴായിരിക്കും എടുത്ത് വെക്കുന്ന സംഭവം, അല്ലാതെ വെക്കൂലല്ലോ. ആ കാപ്പിയോ കൊണ്ട് തരിക, പറഞ്ഞോ പറഞ്ഞോ, കേൾക്കട്ടെ, നടക്കട്ടെ, സംഭവം നിർത്തണ്ട, തുടങ്ങട്ടെ, തുടങ്ങിക്കോ. ഉസ്താദ് ഇപ്പോൾ ഉടനെ പെണ്ണ് കിട്ടിയാണെന്ന് തോന്നുന്നില്ലേ? ആ മാഷാ അല്ലാ, നല്ല സമയം. കേട്ടോ കേട്ടോ, വിഷയം വരുന്നുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്ത്. എന്നാ 2 ദിവസം മുമ്പ് മോനുണ്ടായി, അല്ലാഹു ബർക്കത്തട്ടെ, ആഫുള്ളാക്കട്ടെ, ആലിമാക്കട്ടെ. അൽഹംദുലില്ലാ മോനെ, എനിക്ക് 3 പെമ്മക്കളാണ്, സലാസ് ബനാത്ത്. അൽഹംദുലില്ലാ, കൂടുതൽ മുസ്ലിയാക്കന്മാർക്ക് പെമ്മക്കളാണ്. ഇത് പിന്നെ എങ്ങനെയാണുണ്ടായോ? അല്ലാഹു അലോ. എന്തായാലും ബർക്കത്ത്. ഞങ്ങളൊക്കെ തെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഈ പെമ്മക്കളെ പ്രസവിച്ച് വളർത്തി കെട്ടിച്ചിട്ട സ്വർഗമാണെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞത്. തെറ്റ് ചെയ്യാത്ത മുസ്ലിയാക്കന്മാർക്കായിരിക്കും ആ മക്കൾ. എന്നാൽ അൽഹംദുലില്ലാ, അല്ലാഹു തആല ഹഫ്ദ്. ഉസ്താദ് നാമക്കളാണോ? ഒരു മോനും മോളുമാണ്. മിംഗ്ലിംഗ് ആയിട്ട് അള്ളാഹു കൊടുത്തു. അൽഹംദുലില്ലാ, അള്ളാ ബർക്കത്ത് ചെയ്യട്ടെ. രണ്ടുപേരിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ സന്താനങ്ങളെല്ലാം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് പറഞ്ഞു, ജിബ്രീൽ അവിടെ നിപ്പുണ്ടോ? ഉണ്ട് ഉണ്ട്, ഖദീജ ഉണ്ട് ഉണ്ട്, അവിടെ നിപ്പുണ്ട്, അവിടെ നിപ്പുണ്ട്. ഇടത് സൈഡിലേക്ക് വീണ്ടും ഖദീജ ബീവി എടുത്ത് വെച്ചു നബി തങ്ങളെ. ഉണ്ടോ ഉണ്ടോ ഉണ്ട് ഉണ്ട് ഖദീജ ഉണ്ട് ഉണ്ട് ഖദീജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് ഭാഗത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നടുക്കോട്ട് ഇരുത്തിയിട്ട് തലയിൽ തുണിയെടുത്ത് അങ്ങ് മാറ്റി ഖദീജ ബീവി എന്ന് ചോദിച്ചു. ഉണ്ടോ? ഇല്ല ഇല്ല, ഇപ്പൊ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അത് മലക്കാണ്, അത് മലക്കാണ്, അത് ജിബ്രീലാണ്. അതുകൊണ്ടാണ് ഞാൻ 2 സമയത്തും തലയിൽ തട്ടമിട്ട് തുണിയമ്മ കൊണ്ട് ഔറത്ത് മറച്ചുകൊണ്ടാണ് ഞാൻ അങ്ങയോട് നോക്കാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ 3-ാമത്തെ സമയം ഞാൻ ഔറത്ത് തുറന്നിട്ടാണ് ചോദിച്ചത്. ഔറത്ത് തുറക്കുന്ന സ്ഥലത്ത് റഹ്മത്തിൻ്റെ മലക്കുകൾ ഉണ്ടാവുകയില്ല, അവിടെ ശാപത്തിൻ്റെ പിശാചാണ് ഉണ്ടാവുക. മനസ്സിലായില്ലേ? ഇപ്പോൾ അതുകൊണ്ടാണ് തല മറയ്ക്കുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. സഹോദരിമാരൊക്കെ പാങ്കുളിക്കുമ്പോൾ മാത്രം, പഞ്ചാബിയെ കാണുമ്പോൾ, സിഖുകാരെ കാണുമ്പോൾ മാത്രം തലയിൽ തുണിയിട്ടാൽ പോരാ. ഏത് സമയത്തും തലയിൽ തുണിയിട്ടുകൊണ്ട് നടക്കണം, ഔറത്ത് മറച്ചുകൊണ്ട് നടക്കണം. അങ്ങനെ നടന്നില്ല എങ്കിൽ ഷെയ്ത്താൻ, പിശാജ് നമ്മുടെ കൂട്ടത്തിലുണ്ടാകും, യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ അങ്ങനെയായിരുന്നു മാതൃക കാണിച്ചു കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു തഈദായിരുന്നു. അതുകൊണ്ടാണ് എപ്പോഴും ഖദീജ ബീവിയെ കുറിച്ച് നബി തങ്ങൾ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. ഓ, ഭയങ്കര ജീവിതത്തിൽ സ്നേഹമായിരുന്നു അവർ തമ്മിൽ, ഭയങ്കര സ്നേഹമായിരുന്നു. ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ
ആയിഷ ബീവി പറയുകയാണ്, കാന യുഹിബ്ബുഹ ഹുബ്ബൻ കസീറ. ആയിഷ ബീവി പറയുകയാണ് ഖദീജ ബീവിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പറയുമായിരുന്നു, ഖദീജ ബീവിയെ നബി തങ്ങൾ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുമായിരുന്നു. മാഗ്രത്തു അലാ ഖദീജ വമാ റായിതുഹ, ഇങ്ങനെ എപ്പോഴും എന്നോട് ഖദീജ ബീവിയുടെ മൗലൂദ് ഓതുന്നത് കേട്ടപ്പോ ഒരിക്കൽ എനിക്ക് വല്ലാണ്ട് ദേഷ്യം സംഭവിച്ചുകൊണ്ട് നബിയുന റസൂലുള്ളാഹി തങ്ങളോട് ഞാൻ പറഞ്ഞു, ഫഹല്ലക ഇല്ലാ അജൂസ, ഫഹൽ കാനത ഇല്ലാ അജൂസ, നബിയെ അതൊരു കിഴവിയല്ലേ നബിയെ. വഖദ് അഖ്ലഫല്ലാഹു ലക ഖൈറൻ മിൻഹാ, അവളേക്കാൾ എത്രയോ ചെറുപ്പക്കാരിയായവളെ അള്ളാഹു അങ്ങേക്ക് സമ്മാനിച്ചിരിക്കുമ്പോ ഈ ഖദീജ എന്ന് പറയുന്ന വയസ്സിയെ കുറിച്ച് എന്തിനാണ് ഇത്രത്തോളം പുകഴ്ത്തി പറയുന്നതെന്ന് നബിയുന റസൂലുള്ളാഹി തങ്ങളോട് ഖദീജ റളിയല്ലാഹു തആല അന്ന ചോദിക്കുകയാണ്. കണ്ടോ കുസുമ്പ്, കണ്ടോ ഭാര്യമാരുടെ കുസുമ്പ്, കണ്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുബ്ബമാ ദബഹതി ശാത ثم يقطعها اعلى ثم يقطعها اعلى ثم يعطيها في صدائق خديجة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടക്കിടക്ക് ഖദീജ ബീവിയെ സ്മരിച്ചുകൊണ്ട് ആടിനെ വാങ്ങി അറുത്ത് കഷണങ്ങളാക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുമായിരുന്നു. ഇത് ഞാൻ കണ്ടിട്ട് സഹിക്കവയ്യാതെ ഞാൻ എൻ്റെ ഹബീബിനോട് പറഞ്ഞു പോയി, കഅന്നക കഅന്നഹു ലം തകുൻ ഫിദ്ദുനിയ ഇല്ലാ ഖദീജ. നബിയെ ഇതൊക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് ദുനിയാവിൽ ഖദീജയല്ലാതെ മറ്റാരുമില്ല എന്ന മട്ടാണല്ലോ തോന്നുന്നത്. ഞങ്ങളൊന്നും ഒരു പെണ്ണല്ല, ഞങ്ങൾക്കൊരു ഖദീജ. ഖദീജയ്ക്ക് വേണ്ടി ആടിനെ വരെ അറുത്ത് കഷ്ണങ്ങളായി കൊടുക്കുന്നു. ഓ ഖദീജ ഇല്ലാതെ ഒരു പെണ്ണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോഴാണ് പറഞ്ഞത്, ഇന്നഹ കാനത്ത് വകാനത്ത്, അവൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, അവളിൽ നിന്നാണ് എനിക്ക് അല്ലാഹു മക്കളെ നൽകിയത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. എന്നാലും ആയിഷ ബീവിയോട് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. ആയിഷ ബീവിയോട് സ്നേഹമായിരുന്നു, ആയിഷ ബീവിയോട് സന്തോഷമായിരുന്നു. ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയങ്കരിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ സമയത്ത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ആയിഷ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം കഴിച്ചത്. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെയും കല്യാണം കഴിച്ചിട്ടേ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഖദീജ ബീവിയുടെ ആ വിഷമം അല്ലാത്ത 25 വർഷം അവരുടെ മധുവിധു ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കരമായ സന്തോഷമായിരുന്നു. അപ്പൊ അവരുടെ മകളാണ് ഫാത്തിമ. ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹു ഭാര്യയും ഭർത്താവുമാണ്. ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും, വഴക്കുണ്ടാവും. കാനഫി അലിയൻ ശിദ്ദത്തുൻ അലാ ഫാത്തിമ, അലി റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ദേഷ്യപ്പെടും ഫാത്തിമ ബീവിയോട്. ഭയങ്കര ദേഷ്യമാണ്, നമ്മളെ പോലെ ഭർത്താക്കന്മാർ ഭാര്യമാർ ദേഷ്യപ്പെടുന്ന പോലെ. ഒരിക്കലും ഫാത്തിമ ബീവിനെ വിതങ്ങളോട് പറയുക, അലിയാര് തങ്ങളോട് പറഞ്ഞു, വല്ലാഹി ലാഷ്കു വന്ന കൈല റസൂലില്ല, ഞാൻ എൻ്റെ വാപ്പയോട് നിങ്ങളെ കുറിച്ച് പരാതി പറയും. ആ കണ്ടോ, ഉണ്ടോ വാപ്പയോട് പരാതി പറയുന്നു. ഭാര്യ ഭർത്താക്കന്മാരും തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ പരിഹരിക്കേണ്ടത് എവിടെയാണ് ചിന്തിക്കണം, അങ്ങനെയാണ് പരിഗണിക്കുന്നത്. അങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് പറഞ്ഞതാണ് ഭാര്യ പറഞ്ഞു തൻ്റെ ഭർത്താവിനോട്, അള്ളാഹുവാണ് സത്യം, നിങ്ങൾ എന്നോട് എപ്പോഴും ദേഷ്യപ്പെടാറുണ്ട്, ഞാൻ എൻ്റെ ഉപ്പയോട് പോയി പറഞ്ഞു കൊടുക്കും. ഫന്തലഖത്തില റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ ബീവിയുടെ വിധങ്ങളിലേക്ക് നടന്നു. ഫന്തലഖ മഅഹാ, നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക്, അലിയാര് തങ്ങളും ഫാത്തിമയുടെ പിന്നാലെ നടക്കുകയാണ്. എന്താ പറയാന്നറിയില്ലല്ലോ, എന്താണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്, ഇല്ലാത്തതും ഇല്ലാത്തതും അങ്ങനെ പറഞ്ഞു കൊടുത്താലോ. എന്നിട്ട് അങ്ങനെ മാറി നിന്ന് കേട്ടു അലി റളിയല്ലാഹു ഫാത്തിമ ബീവി ഫഷഖത ഇല്ല അലിയൻ വശിദ്ദതിഹി, അലിയാര് തങ്ങളുടെ ദേഷ്യത്തെ മുഴുവനും അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ എടുത്തു പറഞ്ഞു. ഫാത്തിമ ബീവി, എൻ്റെ ഇക്ക അങ്ങനെയാണ് വാപ്പിച്ച, എൻ്റെ ഇക്ക എന്നോട് ദേഷ്യപ്പെടും എപ്പോഴും, അങ്ങനെ ഉണ്ട് ജോലി ചെയ്ത് കൈയെല്ലാം കണ്ടില്ല പൊട്ടി, അങ്ങനെ ഭയങ്കര അല്ലാഹ് ഭയങ്കര ദേഷ്യം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ എന്താ ചെയ്തത്, അവിടെ ഇരിക്കണേ മോളെ, ഞാനൊന്ന് പറയുന്നത് കേൾക്കണേ മോളെ, ഒന്ന് വിലയിരുത്തണേ മോളെ. ലാ ഇംറാഅത്തുൻ ബിംറാഅത്തിൻ ലാ തഅതീ ഹവാ സൗജിഹാ,
സാക്കിത്തുൻ, ഒരു ഭാര്യയും ഭാര്യയാവുകയില്ല. തൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിപൂർണമായി നിറവേറ്റി കൊടുത്തുകൊണ്ട് ആ ഭർത്താവ് അവളിൽ പൂർണ്ണ തൃപ്തനായി അടങ്ങിയിരിക്കുന്നതുവരെ, തൻ്റെ ഭർത്താവിനെ സേവിക്കുന്നതുവരെ ഒരു ഭാര്യയും ഭാര്യയാവുകയില്ല. നബിയുന റസൂലുള്ളാഹി തങ്ങള് രണ്ടുപേരെയും വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, അൽ ഹയാഉ തതകാഫഉ വതതആവനു. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പരസ്പരം സഹകരണമാണ്. അലിയേ, മോളെ ഫാത്തിമ, പരസ്പരം സഹകരണമാണ്. ഒരുപാട് പൊട്ടിത്തെറികൾ ഉണ്ടാകാം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. നിങ്ങൾ രണ്ടുപേരും ഒരു ബെഡ്റൂമിൽ, ഒരു മേശയിൽ, ഒരു കസേരയിലിരുന്ന്, ഒരു ബെഞ്ചിലിരുന്ന്, ഒരു കട്ടിലിരുന്ന് പറഞ്ഞ് തീർക്കേണ്ടതാണ്. അതല്ലാതെ പുറം ലോകം അറിയാൻ പാടില്ല. നബിയുന റസൂലുള്ളാഹി തങ്ങൾ അവരെ രണ്ടുപേരെ ഉപദേശിച്ചിട്ട് ഫാത്തിമ ബീവിയോട് പറഞ്ഞു, വജഅല അലാ ഫാത്തിമത്ത ഖിദ്മത്തൽ ബൈത്ത്. ഫാത്തിമ എന്ന പൊന്നുമോളോട് പറഞ്ഞു, മോളെ ഫാത്തിമ, ഭർത്താവിൻ്റെ ജോലികൾ മുഴുവനും നീ വീട്ടിലെടുക്കണേ മോളെ. ഭർത്താവിന് പാചകം ചെയ്ത് കൊടുക്കണേ മോളെ. ഭർത്താവിൻ്റെ വസ്ത്രം കഴുകി കൊടുക്കണേ മോളെ. ഭർത്താവിൻ്റെ ഖിദ്മത്ത് മുഴുവനും നീ എടുക്കണേ മോളെ. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? പറഞ്ഞു വന്ന് മനസ്സിലായില്ലേ? പെണ്ണുങ്ങള് ഭർത്താക്കന്മാരുടെ ജോലി ചെയ്യണമെന്നർത്ഥം. അല്ലാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യണ്ടെന്ന് മൊയ്ലിയാർ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രസവിച്ചാൽ മാത്രം മതി എന്നിരുന്നാണെങ്കിൽ അങ്ങനെ വാശിയെടുത്താൽ വർഷത്തിൽ രണ്ട് പ്രസവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? പാത്രം കഴുകി കൊടുക്കണം, ചോറ് വെച്ച് കൊടുക്കണം, കുഴമ്പിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ വേറെ മസാജ് സെൻറ്ററിൽ പോയിക്കാം. മസാജ് ചെയ്ത് കൊടുക്കണം, നിങ്ങൾക്ക് വസ്ത്രം കഴുകി കൊടുക്കണം, ഇതൊക്കെ ചെയ്ത് കൊടുക്കണം. തങ്ങളോട് പറഞ്ഞു, അലി നീ പുറത്തോട്ട് സമ്പാദിച്ചോണം, ബോട്ടെടുത്ത് പോ, മീൻ പിടിച്ചോണ്ട് വാ, ബോട്ടി കയറ്, അല്ലെങ്കിൽ ഗൾഫിൽ പോ, തെങ്ങി കയറ്, തേങ്ങ ഇട്ടോട് പോയിട്ട് കഷ്ടപ്പെട്, ത്യാഗം സഹിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് നല്ല നല്ല സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണം, അവൾ പാചകം ചെയ്തു തരും കേട്ടോ. പറഞ്ഞു കേട്ടോ. രണ്ടുപേരുടെ കൈക്ക് വിളിച്ചിട്ട് യാള്ളാ, രണ്ടുപേരും പുറത്തോട്ട് പറഞ്ഞു, എൻ്റെ ഇക്കാ, ഇനി വല്ലാഹി സത്യം, ഇനി നിങ്ങൾക്കെതിരെ ഞാൻ ഒന്നും പറയില്ല, ചെയ്യില്ല. അതേപോലെ അലി റളിയല്ലാഹു പറഞ്ഞു, വല്ലാഹി സത്യം, എൻ്റെ ഭാര്യ നിലയ്ക്ക് നിനക്കെതിരെ നിനക്കിഷ്ടമില്ലാത്ത ഒന്ന് ഞാനും പ്രവർത്തിക്കുകയില്ല. കുടുംബജീവിതം ഒന്നാം എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് തൽക്കാലത്തേക്ക്. അതേപോലെ നമ്മളങ്ങനെ ജീവിക്കണം, മുന്നോട്ട് പോകണം. ഇന്നും ഒന്നും പറഞ്ഞാൽ ഇന്ന് തീരുന്ന കേസ് കേട്ടല്ല, പക്ഷേ സമയം അതിക്രമിച്ചു. അമൃതം അധികമായാലും വിഷം ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഉറക്കമൊന്നും വന്നില്ലല്ലോ അല്ലേ? ഉറക്കം വരുന്നത് വരൂരല്ലോ, നല്ല സംഭവമല്ലേ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാ, ഭാര്യമാരുടെ കടമകൾ എന്താണ്, ഭർത്താക്കന്മാരുടെ കടമകൾ എന്താണ്, അതൊക്കെ ഉണ്ട് ഒരുപാട്. അതൊക്കെ ഇനി നമ്മളിപ്പോഴൊന്നും പറഞ്ഞ തീരുമില്ല സംഭവം. അതൊക്കെ ഇനി ഇൻഷാ അല്ലാ ഒരു വിളിക്കുമല്ലോ, നോക്കട്ടെ നമുക്ക്. അതിന് വരുന്നത് കിളവിമാരപ്പാ വാതിന് വരുന്നത്, ചെറുപ്പക്കാരികൾ എവിടെ വാതിന് വരുന്നത്, എവിടെ വാതിന് വരുന്നത്? ചില ചെറുപ്പക്കാരികൾ കിളവികളാണ് വരുന്നത്. ഇവരിനി എന്ത് വാത് വെക്കാൻ വയസ്സാം കാലത്ത്? അവർ തസ്മീൻ ചൊല്ലി പുറക്കിരിക്കാണ്ട് വീട്ടിരിക്കല്ലേ. ചെറുപ്പക്കാരന്മാരും ചെറുപ്പക്കാരികളും വാതിന് വരണം, എവിടെ വരുന്നു? ഇന്ന് പോകുമ്പോൾ നോക്കുക എത്ര പേരുണ്ടെന്ന്. ഒന്ന് നാലഞ്ച് മക്കളുള്ള തള്ളയായിരിക്കും, അല്ലെങ്കിൽ മൂന്ന് മക്കളോ, അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കും. അല്ലാതെ ചെറുപ്പക്കാരികൾ എത്ര പേരുണ്ട്? 7%, 8% കാണുള്ളൂ. അല്ല ഇപ്പം ചാറ്റിങ്ങില്ല പുറയില് വീട്ടിലിരുന്നിട്ട്. ആ വേണ്ട, നമുക്ക് വാതിൻ്റെ വാദം വിളിച്ചാൽ പരീക്ഷ, അമ്മയ്ക്ക് അറിയില്ല പരീക്ഷ എന്നുള്ള കാര്യം. ടെസ്റ്റും ടെസ്റ്റും ഒക്കെ നടക്കാൻ ഒരുപാട് പഠിക്കാനുണ്ട്. മൊയ്ലിയാർ 10-12 മണി എന്നെ കൊണ്ട് പറ്റും, എനിക്ക് ഉറക്കം ഒഴിക്കാൻ പോയി. പിന്നെ തോറ്റിട്ട് വന്ന് എന്നെ ഇങ്ങനെ ഒന്നും പറയരുത്. ഇടയ്ക്ക് ഉമ്മ ഒന്ന് മൂത്രം ഒഴിക്കാൻ പറയും, വീട്ടിലൊന്ന് പോയി നോക്ക്. അവളിപ്പോൾ ടെസ്റ്റ്, ഏത് ടെസ്റ്റാണ് നടത്തുന്നത് അറിയാം? വിനോലിൻ വെച്ചിട്ട് ടെസ്റ്റ് നടത്തുകയായിരിക്കും. ഏത് ടെസ്റ്റ് നടത്തുന്നുള്ളത് അന്നേരം അറിയാം. നെഗറ്റീവ് വന്ന് പോസിറ്റീവ് വന്ന് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. വാതിലിന് വരുവാന്ന് എൻ്റെ ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രായപൂർത്തി എത്തിയ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ട് വരണം, ഇല്ലെങ്കിൽ നിങ്ങൾ വാള് കേൾക്കണ്ട, വല്ലാഹി സത്യം കേൾക്കണ്ട, വീട്ടിൽ ഇരുന്നാൽ മതി. ലൈവ് നാളെ മുതൽ കാണാം. ഇന്ന് ഞാൻ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കട്ടാക്കിച്ചത്. ഇതൊക്കെ ഇനി എല്ലാവരും കേട്ടിട്ട് എന്നെ എങ്ങാണ് ഹൽക്ക് പിടിച്ച ഞങ്ങളും എല്ലാം വരുമോ? എന്നെ പ്രശ്നമൊന്നുമില്ല. അള്ളാഹ് എന്നെ വലിയ അള്ളാഹുലോട് ഞാൻ എല്ലായിടത്തും പറയും. നമ്മുടെ സമുദായത്തിൻ്റെ കാര്യം പറയണ്ടേ? പിന്നെ ആരാ പറയത്? നമ്മളല്ലേ പറയണ്ടേ? നമ്മൾ പറയണമല്ലോ ഇത്. അള്ളാഹ് പടച്ചവനെ, അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ആരോട് ചെറുപ്പക്കാരൻ പോയി ചോദിച്ചു പോലും, നിങ്ങൾക്ക് ഈ ഞങ്ങൾ ഇങ്ങനെ നിങ്ങളെ പെണ്ണുങ്ങൾ അടിച്ചു മാറ്റും, ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഞങ്ങൾ അടിച്ചു മാറ്റും. അത് കാണാൻ വല്ലതും കൊള്ളുന്ന സൈസ് വേണ്ടേ? അടിച്ചു മാറ്റാൻ നമ്മളിവിടെ അടിച്ചു മാറ്റി നമ്മൾ കൊള്ള ഇതും കൂടെ നമുക്ക് നഷ്ടപ്പെട്ടു. ഇത് ഇങ്ങനെ ഇരിക്കുന്ന സാധനത്തിനൊക്കെ നമ്മൾ നമ്മളിവിടെ കൊണ്ടിട്ട് അടിച്ചു മാറ്റാൻ ആകപ്പാട് കൊള്ളാവുന്ന സാധനത്തിന് അമേരിക്കയിലും ഫ്രഞ്ചിലും കയറ്റി വിട്ടിരിക്കുക. ഈ ബാക്കിയുള്ള സാധനമൊക്കെ എവിടെ ഉള്ളതാണ്?
ഹയർ എന്തുവാകട്ടെ, എന്തായാലും ബഹുമാനമുള്ള സഹോദരിമാരെ, നമ്മുടെ പരിശുദ്ധമായ ശരീഅത്താണ് നല്ലപോലെ മനസ്സിലായിക്കോ. നമുക്ക് അള്ളാഹു ചെയ്ത വലിയ നിഅമത്ത് നമ്മൾ മുസ്ലിമുകളായി, അൽഹംദുലില്ല. ഓരോ മതക്കാർക്ക് അവരുടെ മതം അനുസരിച്ച് ജീവിച്ചു, നമ്മളതൊന്നും പറയുന്നില്ല, നമ്മൾ അവരെ കുറ്റമൊന്നും പറയുക, ഒരിക്കലും കുറ്റം പറയല്ല. മുസ്ലിം പെണ്ണിനെ, ഹിന്ദു പെണ്ണിനെ ഒരു മുസ്ലിമാണ് സ്നേഹിച്ചെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ? ഇപ്പം ചുട്ടു വന്നുണ്ടോ ഒരുത്തന്നെ രാജസ്ഥാനിൽ പ്രേമിച്ചെന്നും പറഞ്ഞിട്ട്? അള്ളാഹു അല്ല, അപ്പം നമ്മുടെ എത്ര പെണ്ണുങ്ങൾ പോകുന്നു? അപ്പം അതൊക്കെ ഒരു പ്രേമവും മറ്റു കാര്യങ്ങളുമായിരിക്കും, എന്തുമാകട്ടെ, എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം സഹോദരിമാർ നമ്മൾ മുസ്ലിമീങ്ങളാണ്, അൽഹംദുലില്ലാഹ്. ആസിയ ബീവിയെ കണ്ടോ അല്ല സഹായിച്ചത്? മാഷിത്ത ബീവിയെ കണ്ടോ അല്ല സഹായിച്ചത്? അവരെക്കുറിച്ച് നിബിധങ്ങൾ പറഞ്ഞ വാക്കന്ത സ്വർഗത്തിലാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, പറയുകയല്ല, കണ്ടു, നേരെ കണ്ടു. ആസിയ ബീവിക്ക് വേറൊരു ശ്രേഷ്ഠത ഉണ്ട് അറിയോ? എന്താ അറിയോ, പറയട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയതമയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ ലോകത്ത് നിന്ന് വിട പറയാൻ ഒരുങ്ങുകയാണ്. ഖദീജ ബീവ മരിക്കാൻ കിടക്കുകയാണ്. ദഖല അലൈഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ ഫിൽ മൗത്ത്. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തിനോടടുത്ത സമയത്ത് ഹബീബായ റസൂലുള്ളാഹി തങ്ങളടുത്തേക്ക് പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയോട് പറയുകയാണ്, യാ ഖദീജ ഇദാ ലഖീതി ലറായിറകി ഫഖ്റഈഹിന്ന അസ്സലാം മിന്നി അസ്സലാം. നീ എൻ്റെ തോഴിമാരെ സ്വർഗത്തിൽ കാണുമ്പോൾ എൻ്റെ സലാം നീ അവർക്ക് പറയണേ ഖദീജ. എൻ്റെ സലാം പറയണത് മരിക്കാറായി കിടക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ഖദീജ ബീവിയോട് പറയാണ്, നീ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമ്പോൾ എൻ്റെ സലാം നീ പറയണം എൻ്റെ തോഴിമാരോട്. ഉടനെ ഖദീജ ചോദിക്കുകയാണ്, ഹൽ തസവ്വജത ഖബ്ലി യാ റസൂലല്ലാഹ്, എനിക്ക് മുമ്പ് നിങ്ങൾ വിവാഹം കഴിച്ചിരുന്നോ യാ റസൂലല്ലാഹ്? എനിക്ക് മുമ്പ് കല്യാണം കഴിച്ചോ നബിയെ? ഞാനല്ലേ ആദ്യത്തെ ഭാര്യ, എനിക്ക് മുമ്പ് കല്യാണം കഴിച്ചോ? ഉടനെ നബി യാ റസൂലല്ലാഹ് തങ്ങൾ പറഞ്ഞു, ലാ ഇല്ല ഖദീജ വലക്കിൻ സവ്വജനി അല്ലാഹു ആസിയത ബിൻത മുസാഹിം ومريم بنت عمران وكلثوم اخت موسى. നാളെ സ്വർഗത്തിൽ എനിക്ക് അല്ലാഹു വിവാഹം കഴിപ്പിച്ചു തരുന്ന മൂന്ന് മഹതിമാരുണ്ട്, അല്ലാഹു അവരെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരും. ഖദീജ അതിലൊന്ന് ആസിയ ബീവിയെയാണ്, ഭാഗ്യം ആസിയ ബീവിയെയാണ്. രണ്ട് മറിയം ബീവിയെയാണ്. മൂന്ന് മൂസാ നബിയുടെ സഹോദരിയായ കുൽസുമിനെയാണ്. ഇവര് മൂന്ന് പേരെയും എനിക്ക് നാളെ അല്ലാഹു സ്വർഗത്തിൽ വിവാഹം കഴിപ്പിച്ചു തരും ഖദീജ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കല്യാണം. തൃക്കല്യാണം എന്നൊക്കെ പറയാറുണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ? അല്ലേ ഉസ്താദേ, പെണ്ണുങ്ങളൊക്കെ ദ്വാരക്കും, പണ്ടത്തെ ഉമ്മമ്മമാരൊക്കെ ദ്വാരക്കും, അല്ലാഹുവേ നബി തങ്ങളെ തൃക്കല്യാണം കാണാൻ തൗഫീഖ് തരണേ അല്ലാ എന്നൊക്കെ പറയാറില്ലേ ദ്വാരക്കുമ്പോ, അല്ലേ? തൃക്കല്യാണം എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. ഈ മൂന്ന് പേരെ നബി തങ്ങള് കല്യാണം കഴിപ്പി, അല്ലാഹു തആല കല്യാണം കഴിപ്പിച്ചു കൊടുക്കും ഈ മൂന്ന് പിന്നെ മഹദിമാരെ. അതിൽ ആസിയ റളിയല്ലാഹു അൻഹ ഉണ്ട്, മറിയം ബീവി ഉണ്ട്, കുൽസും ഉഖ്ത മൂസ മുസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരിയെയും ഉണ്ട്. ഇനി അതൊക്കെ എന്തിനാണുള്ള ചരിത്രം, അത് വേറെ, നമ്മളെ വിഷയം അതല്ലല്ലോ. കുടുംബജീവിതത്തിൽ നിന്ന് ഇപ്പോൾ വേറെ എങ്ങോട്ടൊക്കെ പോയി സംഭവം, വണ്ടി നേരെ ചാവക്കാട്ടേക്ക് പോകേണ്ട വണ്ടി അഴീക്കോടേക്ക് തിരിഞ്ഞു, അതാണ് ഇപ്പോൾ പ്രശ്നം. ഇനി തിരിച്ച് ചാവക്കാട് ഹൈവേയിൽ കൊണ്ട് തിരിച്ച് കയറ്റണം. അപ്പം മൂന്നാമത്തെ വരയിൽ എന്താണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൈവച്ചിട്ട് പറഞ്ഞത്? മറിയം ഇബ്നത്ത് ഇമ്രാൻ, മറിയം ബീവി സ്വർഗത്തിലാണ്, മറിയം ബീവി സ്വർഗത്തിലാണ്. എന്താ കാരണം അതൊക്കെ പഠിക്കട്ടെ. നമ്മുടെ പെണ്ണുങ്ങൾ ആവശ്യമല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ? ഒളിച്ചൊടി പോകുന്ന സാധനം പോലെ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും മനം മാറിയാൽ അത്രയായില്ലേ. واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا قالت إني أعوذ بالرحمن منك إن كنت تقيا. ബഹുമാനപ്പെട്ട ഖുർആൻ പറയുകയാണ്,
മറിയം ബീവിയുടെ മഹത്വത്തെ കുറിച്ച് പറയുകയാണ്. മറിയം ബീവിയുടെ സന്ദേശ നബിയെ അങ്ങ് അയവിറക്കണേ. എന്താണ് സംഭവം മറിയം ബീവിയുടെ? ഫത്തഖദത്ത് മിൻ ദൂനിഹിം ഹിജാബാ, ജനരഹിതമായ ജലരഹിതമായ ഒരു പ്രാന്ത പ്രദേശത്ത് ഒരു കൂടാരമുണ്ടാക്കിയിട്ട് തനിച്ചു ഒറ്റയ്ക്കൊരു ചെറുപ്പക്കാരിയായ പെണ്ണ് താമസിക്കുകയാണ്. ഒറ്റയ്ക്ക് ആരില്ല, അപ്പോളെ മനസ്സിലാക്കണ്ടേ? അപ്പൊ ആരും വരും അവിടെ? ആരുമില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴാണല്ലോ നമുക്ക് ആവശ്യമില്ലാത്ത ഉണ്ടാവുക തോന്നുക മനസ്സിൽ. അത് അല്ല പഠിപ്പിക്കാണ്. ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബാ, ബഹുമാനപ്പെട്ട മറിയം ബീവി ഒറ്റയ്ക്ക് അവിടെ താമസിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സുന്ദരനായ പുരുഷന്റെ രൂപത്തില്, മനുഷ്യന്റെ രൂപത്തില് അല്ലാഹു സുബ്ഹാനഹു വതആല മറിയം ബീവിയുടെ കൂടാരത്തിലേക്ക് നിയോഗിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിൽ ലൈനടിക്കാൻ വന്നു. ആര്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. മറിയം ബീവിക്ക് അറിയില്ല ഇത് ജിബ്രീൽ ആണെന്നുള്ള കാര്യം. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന് അരികിലേക്ക് വന്നിട്ട് അങ്ങനല്ലേ നമ്മൾ പെണ്ണുങ്ങളൊക്കെ ഒറ്റയ്ക്ക് സലാം പറഞ്ഞുകൊണ്ട് പോകുന്ന പോക്ക് കാണുമ്പോൾ ആ സലാമിൽ അറിയാം കാസറ്റ് വലിയുന്ന പോലൊരു വലിച്ചില്. മറിയം ബീവിയോട് സോപ്പിടാൻ വേണ്ടി മറിയം ബീവി എടുത്ത വായിൽ പറഞ്ഞു, കാലത്ത് ഇന്നി ഔദു ബിർറഹ്മാൻ മിൻക ഇൻ കുന്ത തഖിയാ. മാറിപ്പോടാ, അല്ലാഹയെ പേടിക്കുന്നവനാണെങ്കിൽ എന്റെ മുന്നിൽ മാറിക്കണം. ഞാൻ അല്ലാഹയെ ഭയപ്പെടുന്നവളാണ്, അല്ലാഹുവെ കൊണ്ട് ഞാൻ കാവൽ തൊടുന്നു. മാറ്. ആളുടെ സ്വഭാവമൊക്കെ മാറുന്നെന്ന് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ പ്രവാചകനാണ്, ഞാൻ ദൂതനാണ്, ഞാൻ ദൂതുമായിട്ട് വന്നതാണ്. അല്ലാഹു നിങ്ങൾക്കൊരു ആൺകുട്ടിയെ കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ വന്ന ദൂതനാണ്. നിങ്ങളൊന്ന് പരീക്ഷിക്കാൻ ഞാൻ നോക്കിയതാണ്. എനിക്കാണോ വലം യംസസ്നി ബഷർ വലമക്കു ബഹിയ, ഞാനൊരു പെഴച്ചോളുമല്ല, എന്നെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ടുമില്ല, പിന്നെ എങ്ങനെ എനിക്ക് ഇനി ഒരു ആൺകുട്ടി ഉണ്ടാവുക? അതാണ് അല്ലാന്റെ തർത്തീബ്. അല്ലാന്റെ തർത്തീബ് അങ്ങനെയൊക്കെ തന്നെയാണ്. പടച്ചവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അവൻ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് മക്കളെ തരും, എങ്ങനെ വേണേലും തരും, എങ്ങനെ വേണേലും തരും. അതാണ് അതിൻ്റെ രീതി അങ്ങനെയാണ്. എന്നിട്ട് ടെസ്റ്റ്യൂബ് ശിശു, ആ ശിശു അവിടുന്ന് കുറച്ചെടുത്ത് അവൻ്റെ ഇന്ദ്രിയം കുറച്ച് ഇങ്ങോട്ടെടുത്ത് അവളുടെ ഇന്ദ്രിയം കുറച്ച് ഇങ്ങോട്ടെടുത്ത് രണ്ടും കൂടെ ഒരു ട്യൂബിനകത്താക്കി കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് ഐസിട്ട് അത് കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ട് രണ്ട് ദിവസം കൊണ്ട് അതിനകത്ത് കുറച്ച് പാലും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മൂന്നാമത്തെ ദിവസം കുഞ്ഞായിട്ട് പുറത്തേക്ക് വരും. അങ്ങനത്തെ കുറേ സാധനങ്ങളുടെ പേര് ടെസ്റ്റ്യൂബ്, കുസ്റ്റ്യൂബ് അതൊക്കെ പറയും. ഇങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബഹുമാനപ്പെട്ട മറിയം ബിബി ഒറ്റ ഊത്തിൽ വയറ് ഡ്രുമെന്ന് പറഞ്ഞ് വീർക്കുകയും ചെയ്ത സംഭവം. കാറ്റ് കയറി വീർത്തല്ല കേട്ടോ, ഒരു ഊത്ത് ഊതിയപ്പോഴത്തേക്ക് ഗർഭിണിയായെന്ന് അർത്ഥം. ഒരു കാറ്റിലൂടെ മറിയം ബീവിക്ക് അല്ലാഹു തആല ജന്മം നൽകിയെങ്കിൽ ഖാല കദാലിക് ഖാല റബ്ബുക ഹു അലയ്യ ഹയ്യൻ, ഇതൊക്കെ അല്ലാഹ് എളുപ്പമുള്ള കാര്യമാണ്. അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? അല്ലാഹ്ക്ക് ഇതൊക്കെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ മറിയം ബീവി ഓടിച്ചു വിട്ടു. അപ്പോൾ ഒരു ഭാര്യ എന്ത് ചെയ്യണം? ദാ ഒരു മസല പറഞ്ഞുതരാം, അന്യസ്ത്രീ മാത്രം താമസിക്കുന്ന വീട്ടിൽ, ധനസ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ പുരുഷന്മാരില്ലാത്തപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്ന് ആ വീട്ടിലുള്ള പുരുഷനെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ ഇച്ചിരി ഗൗരവത്തോടുകൂടി സംസാരിക്കണം. അയാൾ ഇവിടെ ഇല്ല, അയാൾ പിന്നെ ചാവക്കാട്ട് കടപ്പുറത്ത് പോയിരിക്കുകയാണ്. നിങ്ങൾ പോയിട്ട് പിന്നെ വൈകിട്ട് വന്ന് വിളിക്ക്, പള്ളിയിൽ വന്നിട്ട് വരും, അന്നേരം കണ്ടാൽ മതി. എന്തൊരു സാധനടാപ്പാ ഇത്, ഇങ്ങനെ സംസാരിക്കും? ഞാൻ അബൂബക്കർ സാഹിബ് ഉണ്ടോ എന്ന് ചോദിച്ചല്ലേ ഉള്ളൂ, ഇത്ര കടുപ്പിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇച്ചിരി കട്ടിക്ക് പറയുമ്പം മൂപ്പിൽ അവിടെ ചമഞ്ഞ് മഞ്ഞ് ഞാൻ നിൽക്കില്ല, ചുരണ്ടി ചുരണ്ടി നിൽക്കില്ല. ഇത് സാധനം വേറെ സാധനമാണ് മോനെ, ഇവിടെ അങ്ങാൻ നിന്നാൽ അടികൊണ്ട് ഓടേണ്ടി വരും, നമുക്ക് വണ്ടി വിടാന്ന് പറയും. യാള പെട്ടെന്ന് വണ്ടി വിട വിടുന്നു അല്ലേ? ആ അല്ലേ, അതല്ല വെല്ലടിച്ച് ക്ലിങ്ണോങ് അടിച്ച് താത്ത ഇറങ്ങി വന്ന് ആരാ അബൂബക്കർ? അയ്യോ ഇല്ലല്ലോ, എപ്പോഴും ഇത്രയും നേരം ഉണ്ടായിരുന്നു. നിങ്ങൾ എവിടുന്ന് വരുന്നു? ഞങ്ങൾ ഇച്ചിരി ദൂരം നിന്നാണ്. അല്ലോ കയറിയിരിക്കും, വെള്ളമെല്ലാം കുടിച്ചിട്ട്. അയ്യോ വെള്ളവും കുടിച്ച് നമ്പരും മേടിച്ച് വാട്സപ്പും മേടിച്ച് അവസാനം അമ്മക്ക് വെണ്ണം പിള്ളേ കിട്ടൂല അവസാനം. എൻ്റെ സോപ്പിട്ട് അങ്ങനെ സംസാരിച്ച് ഒറ്റയ്ക്കൊരു പെണ്ണ് മാത്രമുള്ള വീട്ടിൽ എന്തിനാ അന്യപുരുഷനെ വിളിച്ചിരുത്തി വെള്ളം കൊടുക്കേണ്ട ആവശ്യം എന്താ? ആവും പോയി കടയിൽ പോയി സോഡ മേടിച്ച് കുടിക്കട്ടെ മനസ്സിയാ. നീ ഇപ്പം പിടിച്ച് വെള്ളം കൊടുക്കണോ? അല്ല, എൻ്റെ ഇക്ക വരുമ്പോൾ ദേഷ്യപ്പെടാൻ വന്നിട്ട് നീ വെള്ളം കൊടുക്കാത്ത, അങ്ങനെ ദേഷ്യപ്പെട്ടാൽ ദേഷ്യപ്പെട്ടോ, പ്രശ്നമൊന്നുമില്ല.
എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ഭാര്യ എടുക്കുന്നത് എന്ത് അപകൃസ്തം ഉണ്ടോ? അല്ല അവള് അയ്യോ ഇല്ല എവിടുന്ന് ഞാൻ അഴിക്കോട് നിന്ന് വരും, അഴിക്കോട് ജെട്ടി എന്ന് വരുന്ന ആ എന്നാ ഇരിക്കും വെള്ളം കുടിയെന്നൊക്കെ പറഞ്ഞാൽ ആ ചങ്ങാതി അവളുടെ നമ്പർ മേടിച്ചോണ്ട് പോയി. ഞാൻ വാൾ കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ ആരും കാണുമല്ലോ സംഭവം. അല്ലേ പോയില്ലേ സംഭവം? അത് തങ്ങളുടെ മോളാണ്, തങ്ങളുടെ ഭാര്യയാണ്, ഉസ്താദിൻ്റെ ഭാര്യയാണ്, ഔലിയാടെ ഭാര്യയാണെന്ന് പറഞ്ഞല്ലോ. ഈ അടുത്ത സമയത്ത് ഒരു വാട്സപ്പിൽ ഒരു മൊയിലാർ കരഞ്ഞുകൊണ്ട് പറയുന്നു, പാവ എൻ്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി, ഭയങ്കര വിഷമം. പെരുന്തൽമണ്ണ കേട്ടോ അല്ലാ, അത് കേട്ട് എനിക്ക് എന്ത് വിഷമായിപ്പോയി റബ്ബെ. ഒളിച്ചോടിപ്പോയി ഒരു ഭാര്യയും ഒരു 11 വയസ്സുള്ള ഒരു മോനും. ഉസ്താദ് പെരുന്തൽമണ്ണ പോയി കിടന്ന് കഷ്ടപ്പെട്ട് പള്ളിയിൽ ജോലി ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഇവളുമാർക്ക് മസാലദോശയും പൂരിയും ഇഡലിയൊക്കെ കൊണ്ട് കൊടുത്തതിൻ്റെ അഹങ്കാരം കൊഴുപ്പല്ലേ ഇത്? അല്ലേ ആ ചങ്ങാതി വല്യാരത്തെ വ്യാഴാഴ്ച ബാഗുമൊക്കെ എടുത്തിട്ട് രാത്രി മസാലദോശയും മേടിച്ചുകൊണ്ട് പോയതാ? ഇന്ന് രാത്രി ഒരു മഹബത്തും ഒരു സുഹബത്തും ഇന്ന് രാത്രി അമ്മക്ക് ഫൈറ്റാന്നും പറഞ്ഞ് പോയതാ? ആള് ഹിജറ പോയി സംഭവം. എന്തേ സംഭവം? ഇതാണ് ഇന്ന് നടക്കുന്നത്. അണ്ട് എനിക്ക് ഭയങ്കര പേടിയാ, ഞാൻ വലിയ ഗേറ്റൊക്കെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് വീട്ടിൽ. സംഭവം കറണ്ട് അടിക്കുമോ അതിനകത്ത് തുറന്ന? അത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ അതിരാത്രിയൊക്കെ പോയിട്ട് ഓരോ സംഭവം നമ്മുടെ പെണ്ണുങ്ങൾക്ക് മനസ്സ് ചിലപ്പോൾ കാണില്ല. പക്ഷേ ഇത് വശീകരണ ശക്തി ഒരു വല്ലാത്ത ശക്തിയാണ്. ഈ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫോൺ വിളിച്ച് ഇടങ്ങാറാക്കി എന്തെങ്കിലുമൊക്കെ ഒരു വാക്ക് മതി അങ്ങ് വീടാൻ. എന്ത് ഏത് വാക്കെന്നറിയില്ല, അതൊന്ന് കാണാൻ പിടിക്കാൻ പറ്റിയിരുന്നേ കൊള്ളായിരുന്ന സംഭവം. ചില പെണ്ണുങ്ങൾക്ക് ആ ചെറിയൊരു വാക്ക്, അമീനെ നിനക്കറിയോടാ അത്? അല്ല നീ ഒരുപാട് പെണ്ണുകളെ കണ്ട് പരിചയമുള്ള ആളല്ലേ. അപ്പം ഇങ്ങനെ അതങ്ങോട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വീഴും. അങ്ങനെയല്ല ഈ പോകുന്നത്. എന്നിട്ട് പറയും എൻ്റെ വീട്ടിൽ നിന്ന് വാപ്പ സ്നേഹിക്കുന്നില്ല, ഉമ്മ സ്നേഹിക്കുന്നില്ല, എനിക്ക് ആ സ്നേഹം തന്നത് രമേശേട്ടനാണ്, രമേശേട്ടൻ്റെ സ്നേഹം നല്ല സ്നേഹമായിരുന്നു, രമേശേട്ടൻ്റെ സ്നേഹം നല്ല സ്നേഹമായിരുന്നു. എന്താ വലിയ സ്നേഹമായിപ്പോയി. ഉപ്പ സ്നേഹിച്ചത് ഉപ്പ ഇപ്പം രമേശേട്ടനെ സ്നേഹിക്കുന്ന പോലെ ഉപ്പ ഈ 10-13 വയസ്സുള്ള മോളെ പിടിച്ച് സ്നേഹിക്കാൻ പറ്റുമോ? അയ്യോ മോളെ സഫുന, ഐ ലവ് യു സഫ്ന എന്നും പറഞ്ഞ് അപ്പ ഇപ്പം മോളെ പിടിച്ച് വെച്ച് കെട്ടി പിടിച്ചിട്ട് സ്നേഹിക്കാൻ പറ്റുമോ? ഇതാണോ സ്നേഹം? എന്ത് സ്നേഹം ഇത്? പണ്ടാരടങ്ങാന് ഇവളെ അടിച്ച് ഇങ്ങനെ പിടിച്ച് വെച്ച് സ്നേഹിക്കാൻ പറ്റുമോ നമുക്ക്? സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ വാപ്പ അവളെ സ്നേഹിക്കുന്ന, അവളുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന, ഉത്തരവ് അവൾക്ക് എന്താ ആവശ്യമുള്ളതെല്ലാം നിറവേറ്റി കൊടുക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നില്ലേ? പിന്നെ ചെറുപ്പം മുതലേ മോളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം വാപ്പന്മാർ മോളെ അപ്പച്ചേക്ക് ഉമ്മതാ ഉമ്മാന്ന്, ഐ ലവ് യു മോളെ പറ, ഐ ലവ് യു സ്നേഹിക്കുന്നു. അപ്പം ചെറുപ്പം മുതലേ ഐ ലവ് യു കേട്ട് വളർന്നാൽ കോളേജ് ക്യാമ്പസിൽ പോയിട്ട് ഏതെങ്കിലും ഒരുത്ത ഐ ലവ് യു എന്ന് വിളിച്ചാൽ പേടെ എൻ്റെ വാപ്പ എന്നും പറയുന്ന വാക്ക് ഐ ലവ് യു, എൻ്റെ ആരെ ഐ ലവ് യു, ഒരു പൊളിച്ചൊരു ഐ ലവ് യു പേടെ എന്ന് നിസാരമായിട്ട് തള്ളും. അങ്ങനെ അത് പഠിപ്പിച്ചു കൊടുത്താൽ ചെറുപ്പം മുതലേ അങ്ങനെ ശീലിച്ച് വാപ്പ ആ സ്നേഹം കവർന്നെടുക്കണം. അപ്പം മകളെ സ്നേഹിക്കേണ്ടതിനും ഭാര്യയെ സ്നേഹിക്കേണ്ടതിനും ഉമ്മയെ സ്നേഹിക്കേണ്ടതിനും സഹോദരിയെ സ്നേഹിക്കേണ്ടതിനൊക്കെ അതിനൊക്കെ ഓരോ ദർജകളല്ലേ, അതിനൊക്കെ ഓരോ പദവികളല്ലേ. മകളെ സ്നേഹിക്കുന്ന പോലെ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുമോ? ഭാര്യയെ സ്നേഹിക്കുന്നതിന് മകളെ ചില ഭർത്താക്കന്മാർ ഭാര്യയെ മോളേന്ന് വിളിക്കും. ഏതടിസ്ഥാനത്തിലെ മോളേന്ന് വിളിക്കും? ഏത് വകയിലെ മോളാ അവള്? ഇല്ല ഉസ്താദേ, ഉസ്താദ് വിളിക്കാറില്ലല്ലോ. സ്നേഹം അങ്ങോട്ട് വിടുമ്പോൾ എൻ്റെ മോളെ, ഏത് മോള്? അപ്പം നിന്നെ മറ്റേ മോളോ കൂടെ ഉള്ളതോ? അങ്ങനെ മോളെയൊന്നും വിളിക്കാൻ പാടില്ല. ഏയ് ഐഷർ അലിയല്ലാഹു അന്നയ ഒന്ന് നബിദങ്ങളെ യാ ബുനയ്യാ എൻ്റെ മോളെന്ന് വിളിച്ച ചരിത്രമില്ല. ഐഷർ അലിയല്ലാഹു അന്നയ നബിദങ്ങളെ യാ ഹുമൈറ എന്ന് വിളിച്ചിട്ടുണ്ട്, വെളുത്തവളയെന്ന്. നല്ല സുന്ദരിയാണ്, നല്ല വെളുത്തവളാണ്. അപ്പം ഐഷ ബീവി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു ചെല്ലപ്പേര് ചക്കരപ്പേര് യാ ഹുമൈറ എന്ന് വിളിക്കാറുണ്ട്. ഹുമൈറ ഏതെങ്കിലും ഗർഭിണി പെണ്ണുകളുണ്ടെങ്കിൽ ഈ പേരിട്ടോ, പ്രസവിക്കുന്ന പെണ്ണാണെങ്കിൽ ഹുമൈറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ വിളിച്ച വിളിയാണ് എന്ന് പറഞ്ഞാൽ നല്ല ബൈലാ ഉൽ ബിഷറ, നല്ല വെളുത്ത ശരീരമാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ വിളിച്ചിരുന്നു. ഖുദു മിൻ ശത്രി ദീനിക്കും മിനൽ ഹുമൈറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ദീനിൻ്റെ ഒരു ഭൂരിഭാഗം നിങ്ങൾ ഹുമൈറയിൽ നിന്ന് പഠിച്ചോളീൻ എന്ന് പറഞ്ഞ ആയിഷ ബീവിയിൽ നിന്ന് പഠിച്ചോളീൻ. നല്ല ബുദ്ധിമതിയായിരുന്നു, കാനത്തെ ആഖിലത്തൻ ഹാദത്തൽ കാനത്ത് ഹാദത്തൽ മിസാഹ്, നല്ല തമാശക്കാരിയാണ്. ഷദീദത്തൽ ഗളവ്, അതേപോലെ ദേഷ്യക്കാരിയായിരുന്നു. സഹിലത്തൽ ഇഷാറ, ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി പെട്ടെന്ന് മനസ്സിലാക്കും, പെട്ടെന്ന് മനസ്സിലാക്കും. എന്തെങ്കിലും ഒരു ചെറിയ ഒരു സിഗ്നൽ കിട്ടിയാൽ മതി ആയിഷ ബീവി ഇത് മനസ്സിലാക്കും. അങ്ങനെയായിരുന്നു ആയിഷ ബീവി, നല്ല ബുദ്ധിമതിയാണ്, വലിയ ബുദ്ധിമതിയായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ അങ്ങനെ വിളിച്ചിരുന്നു. അങ്ങനെയൊക്കെ വിളിക്കാം, അതല്ലാതെ കണ്ടുള്ള വിളി ഉണ്ടല്ലോ, നല്ലതല്ല, വേറെയൊക്കെ വിളിക്കാം, നല്ല ചില പേരൊക്കെ ഇട്ട് വിളിക്കാം, ചക്കരയെന്നോ കരളയെന്നോ
അത് കളിക്കാം. പോത്തേന്ന് വിളിക്കരുത്, അത് ശരിയല്ല. അതൊരു പെണ്ണ പരിപാടിയാണ് പോത്തേ എന്നുള്ള വിളി. അത് നമ്മുടെ മുസ്ലിങ്ങൾ നമ്മുടെ പെണ്ണുമ്പിള്ളമാരെ വിളിക്കുന്ന ഒരു വിളിയാണ് പോത്തെ, കഴുത. വലാ തുഖബ്ബിഹ്, നീ മോശമായ പേര് കൊണ്ട് നിന്റെ ഭാര്യയെ വിളിക്കരുതേ. ഒരു ചരിത്രത്തിൽ ഒരു അച്ചായൻ എഴുതിയ ഒരു ഒരു പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്. മൂന്ന് പേര് ഫാമിലി, ഒരു ഹിന്ദു, ക്രിസ്ത്യാനി, ഒരു മുസ്ലിം, മൂന്ന് ഫാമിലികൾ കറങ്ങാൻ പോയി. അങ്ങനെയാണല്ലോ കറങ്ങാൻ പോകുമ്പോൾ നമ്മളങ്ങനെ മിംഗ്ലിംഗ് ആയിട്ടാണ് പോകുന്നത്, നമ്മൾ മതേതരത്വത്തിൻ്റെ ആൾക്കാരാണല്ലോ. അപ്പോൾ ഹിന്ദുവും ക്രിസ്ത്യൻ എല്ലാവരും വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഓരോരോ സാധനങ്ങൾ ഒരു മരത്തിൻ്റെ ചോട്ടിൽ പോയിരുന്നിട്ട് ഇങ്ങനെ ഓരോന്നും വിളമ്പി വെച്ച് തിന്നാൻ തുടങ്ങി ഇങ്ങനെ അങ്ങനെ തിന്നുന്ന കൂട്ടത്തിൽ ഒരു ഫാമിലിയിലെ പെണ്ണ് അല്ല പെണ്ണും ഭാര്യയോട് ഒരാൾ പറഞ്ഞു, അതിങ്ങെടുക്ക് ചക്കരയെന്ന് പറഞ്ഞു. ഓഹ്, എന്തോ ഒരു ഇഷ്ടപ്പെട്ട മക്ക്. രണ്ടാമത്തെ ഫാമിലി പറഞ്ഞു, അതിങ്ങെടുക്ക് എൻ്റെ കരളെന്ന്. കരൾ റോസ്റ്റായിരുന്ന സാധനം. ഈ മുസ്ലിം ഇരിക്കുന്ന പോത്ത് മിണ്ടുന്നില്ല, ഇന്നിരിക്കാൻ തിന്നല്ലേ. അതിങ്ങോട്ട് പിടക്കി തിങ്ങെടുത്ത് പറഞ്ഞു, എന്തൊരു മനുഷ്യനാ, അതെന്റെ ചക്കരയെന്നും കരളയെന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും വിളിച്ചൂടെ, എന്നാ ബീഫ് ഇങ്ങോട്ട് പോത്തേ. അപ്പം വിളിച്ചില്ലേ, ഇതല്ലേ നമ്മുടെ പെണ്ണുങ്ങളെ നമ്മളെ വിളിക്കുന്ന വിളി? പോത്തേ, എരുമേ, കഴുതേ. കഷ്ടം. റസൂലുള്ള പറഞ്ഞു, വലാ തുഖബ്ബിഹ, അവക്കിഷ്ടമില്ലാത്ത ഒരു വാക്കുകൊണ്ട് അവളെ വിളിക്കരുത്. നിവേദങ്ങൾ എത്ര നല്ല പേരിട്ടാ വിളിച്ചേ. അപ്പം നമുക്ക് അവളെ അങ്ങനെ വിളിച്ചൂടെ, അങ്ങനൊരു നല്ല വാക്കിട്ടവരെ വിളിച്ചുകൂടെ, അതല്ലേ നല്ലത്. ദേഷ്യം പിടിപ്പിക്കാതിരിക്കാൻ വേണ്ടി പെണ്ണുങ്ങളൊക്കെ ശ്രമിക്കണം, അപ്പോൾ നല്ല വിളിയൊക്കെ വരും. അല്ലെങ്കിൽ വേറെ വിളിയുണ്ടല്ലോ, ഇപ്പോഴത്തെ മോഡൽ വിളികൾ, ആ വിളികളായിരിക്കും അടുത്തത് വരുന്നത്. അതുകൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത്. ഭാര്യമാർ ഭർത്താക്കന്മാരുടെ അവസ്ഥ മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഭർത്താക്കന്മാർ ദേഷ്യപ്പെടാനുള്ള കാരണം എന്തെന്ന് മനസ്സിലാക്കിയിട്ട് ഭാര്യമാർ പ്രവർത്തിക്കണം. എന്തുകൊണ്ടാണ് എൻ്റെ ഭർത്താവിനോട് ദേഷ്യപ്പെടുന്നത്? അത് മനസ്സിലാക്കണം ഭാര്യ. കൃത്യമായിട്ട് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഇക്കാക്ക് ദേഷ്യം ഉണ്ടാവും. സമയത്തിന് വിളമ്പി വെച്ചേക്കണം. എൻ്റെ ഇക്ക ജോലി കഴിഞ്ഞ് വരുമ്പോൾ മോരും വെള്ളമാണ് ആൾ കുടിക്കുക, അത് കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് ദേഷ്യം ഉണ്ടാവും. പ്രഷർ കയറും 170, അത് സാധാരണ, കുഴപ്പമില്ല. ഒരു 350 ചാടി അങ്ങോട്ട് കയറും. അപ്പോഴേ മോരും വെള്ളം റെഡി. ഇക്കാ എന്ന് വിളിച്ചാൽ മോരും വെള്ളം അവിടെ റെഡി. വസ്ത്രമൊക്കെ കഴുകി റെഡിയാക്കി വെച്ച് കൊടുക്കണം കൃത്യസമയത്ത്. അപ്പോൾ ചില പെണ്ണുങ്ങൾ ചോദിക്കും, പിന്നെ വസ്ത്രം കഴുകരുതെന്ന് ഉസ്താവന്മാർ പ്രസംഗിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ജോലി അതല്ല, പെണ്ണുങ്ങളുടെ ജോലി വസ്ത്രം കഴുകലല്ല, ഭക്ഷണം വിളമ്പി കൊടുക്കലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ ഉസ്താദെ വസ്ത്രം കഴുകി കൊടുക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. അത് പറഞ്ഞു കൊടുക്കണ്ട മസല. എൻ്റെ വസ്ത്രമൊക്കെ എൻ്റെ ഭാര്യ കഴുകി തരുന്നത്. അതിനനുസരിച്ച് പൈസയും ചോദിച്ചു വാങ്ങട്ടോ, അത് വിഷയം വേറെ. പെണ്ണുങ്ങൾക്ക് എത്ര പൈസ കൊടുത്താലും മതിയാവില്ല, എത്ര പൈസ കൊടുത്താലും മതിയാവില്ലല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ കൊടുക്കുന്ന എത്ര പൈസ ആയാലും എത്ര സദഖ ആയാലും ഭാര്യയ്ക്ക് കൊടുക്കുന്നത് വലിയ വലിയ കൂലിയാണ്. കൊടുക്കാത്ത ഭർത്താക്കന്മാരുടെ കീശയിൽ നിന്ന് അടിച്ചു മാറ്റാൻ അനുവാദമുണ്ട്. ഹദീസ് ഓതട്ടെ, ഓതണം. അത് ഹദീസ് പോയ ആകപ്പാട് 150 രൂപയുള്ള ആ പേഴ്സിൽ അതിന്നങ്ങാണ് ഈ ഹദീസും കേട്ട് രാത്രി അവിടെ കൊണ്ട് തൂക്കിയിട്ടാൽ, ഇവൾ രാത്രി പോയിട്ട് അടിച്ചു മാറ്റിയാൽ രാവിലെ വട്ടച്ചെലവിന് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ കാണില്ല സംഭവം. ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അന്നൻ്റെ ഭാര്യ, അബൂ സുഫിയാൻ്റെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു തആല അന്ന, അബിയെ 12:40 ആവാൻ പോകുന്നു, 11:40. അതിന് ബക്കറ്റ് ഒരു ഒക്കെ ഉണ്ടോ? അതെല്ലാം എടുത്തോ. 12 മണിക്കൂറിൽ അങ്ങനെ പ്രസംഗിക്കുക, എന്നാൽ തന്നെ സമയം ഒരുപാടായില്ലേ. എൻ്റെ പടച്ചോനെ ഇരുത്തിരിക്കുന്ന കണ്ടിട്ട് ഇന്നൊന്നും പ്രസംഗം നിർത്തുന്ന ലക്ഷണം തോന്നുന്നില്ല. ഇന്നലെ എത്ര മണിക്കാണ് തീർന്നേ? 12 മണിയായി. ആ 12 മണിക്ക്. എല്ലാവരും നമ്മുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ അറിയാലോ. ഇൻഷാല്ലാ പിരിക്കാൻ സമയമില്ല, നാളെയൊക്കെ പൈസ കൊണ്ട് കൊടുക്കണം. വിഷയം പറഞ്ഞു, എല്ലാവരും കാര്യമായിട്ട് ബക്കറ്റിൽ ഒരു 2000 രൂപ വെച്ചിട്ട് എല്ലാവരും ഇടും. എല്ലാവരും കാര്യമായ നിലയിൽ ഇടണം. എല്ലാവരും പൈസ പിരിക്കണം ഇൻഷാല്ലാ കേട്ടോ. വലിയ വലിയ ആളുകളാണ്, മാഷാല്ലാ, ഭയങ്കര ചെങ്കീരികളാണ് ഇവിടെ പ്രസംഗിക്കാൻ വരുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ കിളവൻ. എല്ലാം ഭയങ്കര സാധനങ്ങളാണ്, വിരലൊക്കെ ചൂണ്ടി പേടിപ്പിക്കുകയാണ്. അപ്പം വലിയ വലിയ സാധനങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇവരൊക്കെ നല്ല അഗ്രഗണ്യരാണ്, നല്ല പ്രഭാഷകരാണ്, നല്ല. നാളെ സിറാജ് ഖാസിമി പിരിവെന്ന് പറഞ്ഞാൽ ഓപ്പിലാൻ പിരിവില്ലെങ്കിൽ പ്രസംഗം റാഹത്താവില്ല. നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നല്ല റാഹത്തായിട്ട് വാദം പറഞ്ഞൊരു നല്ല പിരിക്കുകയും ചെയ്യും. പിന്നെ കബീർ വാക്കവി, പിന്നെ അൽഹംദുലില്ലാഹ് കുമ്മന ഉസ്താദ്. കുമ്മന ഉസ്താദ് പിരിക്കുമെന്ന് തോന്നല്ലോ അല്ലയോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വാദം പറഞ്ഞുതരാം, നിങ്ങൾ നാളെ കാര്യമായിട്ട് ഒന്ന് സഹകരിക്കണം കേട്ടോ. എനിക്ക് വലിയ സന്തോഷമുണ്ട്, കാരണം ഇവിടെ 72 പെണ്ണുങ്ങളെയാണ്. ഈ വർഷവും കൂടെ ആവും 76. ഭയങ്കര സംഭവം തന്നെയാണല്ലോ അബീവേ. 11 പേരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. എന്നാലും എല്ലാ മതക്കാരും എല്ലാ സംഘാടകരും സംഘടനകളും എല്ലാം ഇതിൻ്റെ പിന്നിൽ അണിനിരക്കുന്നു എന്നും കൂടെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. 11 പേര്. ഇനി റായിത്തു അഹദ അഷറ കൗക്കബ, യൂസുഫ് നബി കണ്ട സ്വപ്ന, അത് 11 നക്ഷത്രത്തെ ഞാൻ കണ്ടു.
അത് വലിയ സംഭവമായി മാറിയില്ല ആ രാജ്യത്ത്, ആ നാട്ടിൽ വലിയ സംഭവമായി മാറി. അതേപോലെ ഈ അഴീക്കോട് വലിയ സംഭവമായി മാറിയിരിക്കുകയാണ് ഈ 11 പേര്. അവരുടെ കഴിവെന്നല്ല അതിൻ്റെ അർത്ഥം, നിങ്ങളുടെ എല്ലാവരുടെയും കഴിവാണ്. അതിനകത്ത് മുഹരിക്ക് വേണ്ടേ, ഇതിനു വേണ്ടി പരിശ്രമിക്കാൻ ആളുണ്ട്. എല്ലാവരും പോകല്ലേ കേട്ടോ, അവിടെ ഇരുന്നോട്ട്. പ്രസംഗിക്ക് പ്രസംഗമുണ്ട്, സംഭവമുണ്ട്. എന്നാലും 12 മണിവരെ സമയമുണ്ട്, അതുവരെ എന്തായാലും പ്രസംഗിക്കാം, കുഴപ്പമില്ല. അൽഹംദുലില്ലാ, വിഷയം അങ്ങോട്ട് കയറിയില്ലല്ലോ, പറഞ്ഞു തീർന്നില്ലല്ലോ. എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ വന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്ന് ആദ്യത്തെ ഒരു വർഷം കണ്ട് 5 വർഷം മുമ്പ് എന്നെ വിളിച്ചതാണ്. പിന്നെ നമ്മുടെ പ്രസംഗം കൊള്ളൂല എന്ന് പറഞ്ഞ് ഇവർ നമ്മളെ വിളിച്ചില്ല. പിന്നെ ഇപ്പോൾ എന്നെ എന്ത് കൊള്ളാൻ, അതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ നിർത്തി. ഇപ്പോൾ ഇരുന്ന് ഇങ്ങനെയൊക്കെ ചെറിയ തോതിലുള്ള നസീഹത്ത് മാത്രമാണ്. പെണ്ണുങ്ങളുമാരെന്തൊന്നും ഇടാത്തത് ബക്കറ്റയാൾ കുറഞ്ഞുകൊണ്ട് പോകുന്ന, അല്ലാതെ ആരും ഒന്നും ഇടുന്നില്ലല്ലോ. എൻ്റെ പൊന്ന് സഹോദരിമാരെ ഒന്ന് സഹായിക്കുക എല്ലാവരും. ദ്വാരക്കല്ല നമ്മൾ ഇൻഷാല്ലാ. അള്ളാഹു തആല ആഫിയത്ത് തരട്ടെ, ദീർഘായസ് തരട്ടെ, വിഷമങ്ങളുടെ പ്രയാസങ്ങളെല്ലാം മാറ്റി തരട്ടെ. എല്ലാവരും കാര്യമായ നിലയിൽ സഹായിക്കണം കേട്ടോ ഇൻഷാ അള്ളാഹ്.